വളരെ വ്യത്യസ്തമായ കുഞ്ഞിരാമായണം എന്ന ചിത്രത്തിന് ശേഷം ബേസിൽ സംവിധാനം ചെയ്ത പുതിയ സിനിമ ഗോധ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഗോധയുടെ വിശേഷങ്ങളുമായി ബേസിലും അതോടൊപ്പം നായകൻ ടൊവിനോ, നായിക വാമിക ഗബ്ബി എന്നിവരാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. സ്വാഗതം, വെൽക്കം ടു ദ ഷോ വാമിക. ടൊവിനോ, നമ്മൾ മലയാളികൾ മാത്രമല്ല ലോകം മുഴുവൻ ഇപ്പോൾ ബാഹുബലിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ടൊവിനോയുടെ ഗോധയും ഇപ്പോൾ ഗോധയിലേക്ക് ഇറങ്ങുന്നു. എന്താണ് ഈ ചിത്രത്തിനെ കുറിച്ച് പറയാനുള്ളത്? പ്രഭാസിന്റെ കാര്യം എന്തിനാ പറഞ്ഞത്? അല്ല, ടൊവിനോയും ഇങ്ങനെ മസിലൊക്കെ കാണിച്ചിങ്ങനെ പ്രഭാസിനെയും ടൊവിനോനും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയും. അല്ല, അങ്ങനല്ല, ജനറലി അവര് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് എഫേർട്ട് എടുക്കാനുള്ള സമയം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സിനിമ നമുക്ക് തിരക്കിന്റെ അല്ല, നമുക്ക് ഈ പറയുന്ന പോലെ അത്രയും തയ്യാറെടുപ്പുകൾ നടത്താനുള്ള ഒരു സാഹചര്യം നമുക്കില്ല. പ്രധാന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പറഞ്ഞ ബാഹുബലി ഗോധയേക്കാൾ 100 ഇരട്ടിയോളം വലിയ ബഡ്ജറ്റിലുള്ള ഒരു സിനിമയെ പറ്റിയാണ് നിങ്ങൾ കമ്പയർ ചെയ്ത് പറഞ്ഞത്. നമ്മൾ നമ്മളുടെ ചെറിയ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒട്ടും മോശമാക്കാതെ തന്നെ നമ്മൾ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പർട്ടിക്കുലർ ടാർഗറ്റിനെ മാത്രം ചെയ്തിട്ടുള്ള ഒരു സിനിമയല്ല, ഓഡിയൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയല്ല. ഇതൊരു എല്ലാവർക്കും എല്ലാ തരം ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. കുട്ടികൾക്കാണെങ്കിലും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണെങ്കിലും, അല്ലെങ്കിൽ ഫാമിലി, അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, എല്ലാവർക്കും ഒരുമിച്ച് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹ്യൂമർ ബാക്ക്ഡ്രോപ്പിൽ പറഞ്ഞു പോയിട്ടുള്ള ഒരു ഗുസ്തി സിനിമയാണ്. ഗുസ്തിയാണ് നമ്മുടെ മെയിൻ തീമെങ്കിലും ഹ്യൂമറിലാണ് ഇത് പറഞ്ഞു വരിക്കുന്നത്. കുഞ്ഞിരാമായണം പോലെ അത്ര ലൈറ്റ് ഹാർട്ടഡ് അല്ല, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ്, അത്ര ഫാന്റസി അല്ല, കുറച്ചുകൂടെ റിയൽ ടെറൈനിലുള്ള ഒരു സിനിമയാണ് ഗോധ. Okay. Vamika, you are a Punjabi girl and this is your first Malayalam film. So how did this film happen to you and how did Basil approach you for this role? How did you approach me for this role? I don't know. You know, I really want to know. Why did you choose me? Oh. Ooh. See, I'm the host. You cannot ask questions in between. No, we can. I really wanted to. It's a good platform to ask you this question. Okay, so we want to know from your perspective first and then... So I have no idea why he chose me. He said that he saw Malin Irte Mai Kam and he really liked it and he thought that I can... We just had a very casual meeting and then he told me a little bit about the film and when he told me that I'll be playing a Punjabi character, I was very excited about that and then he told me that I'll be playing a wrestler. I got more excited, like, yeah! Yes, I can do it, you know. And but somehow he always knew that I could wrestle. I don't know how. I don't know why he thought I can beat up people, you know. Maybe he just thought that I'm a Punjabi. And okay. Oh yes, so maybe he has got some beatings from Punjabi girls in the past. Maybe. I'll tell you something. So I got a call from this journalist. While we were promoting Godha. And he asked me, he's like, so it must be very easy for you. I was like, what do you mean? He's like, you know, if you're a Punjabi, wrestling must have been really easy. I said, what do you guys think that when you enter Punjab, all the girls are like, what? You know? I said, I have no idea what you think about Punjabi girls. You know, Punjabi girls, you know, Punjabi girls can beat anyone. I said, I have no idea why. I said, I've actually gone through training, bro. You know, I've learned wrestling. I've learned all the techniques and everything. So yeah, it's a misconception about Punjabi girls, but I'm glad that he had that misconception and he chose me. നമ്മുടെ നാട്ടിൽ ഇത്രയും അധികം പെൺകുട്ടികൾ ഉണ്ടായിരുന്നിട്ട് ഇവിടെ നിന്നൊക്കെ പഞ്ചാബ് എന്ന് പോയൊരു നായികയെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മലയാളി പെൺകുട്ടീനെ എടുത്തിട്ട് ഒരു പഞ്ചാബി പെൺകുട്ടിയായിട്ട് അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ അത്ര കൺവിൻസിങ് ആവില്ല. അതുകൊണ്ട് പിന്നെ അത്ര റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് മലയാളി പെൺകുട്ടികൾ എന്നൊരു ഓപ്ഷൻ ആദ്യമേ ഇല്ലായിരുന്നു. ആക്ച്വലി വാമിക്കാനെ കാസ്റ്റ് ചെയ്യുന്നത് വാമിക്കയുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കണ്ടിട്ടാണ്. വാമിക്കയുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലാണ് വാമിക്കയുടെ. അത് കണ്ടു കഴിഞ്ഞാൽ ഈ ചുമ്മാ ഡബ് സ്മാഷ് എടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ആണ്. ചുമ്മാ ആരെങ്കിലൊക്കെ ഒന്ന് പോയി കണ്ടു നോക്ക്, അപ്പൊ മനസ്സിലാവും ഓക്കെ ഇതിന് ഇത്തിരി വട്ടുണ്ട്. അതാണ് നമുക്ക് വേണ്ടിയിരുന്നത്. You know, we needed some cute looking girl for the movie and I recognized it from Instagram. You know? Actually, he used the word butter, which means crazy. Pagal. No, crazy is good. I like being called crazy. Yeah. I like being called crazy. Adha, kanna.
Okay. So crazy is a good word. Yeah. Butter is more like mad than crazy. No, mad is also good. Okay. Oh, okay. Yeah. Ah, okay. Attitude. So, I understood. Yeah. അങ്ങനത്തെ ഒരു വട്ടുള്ള ഒരാളെയാണ് നമുക്ക് വേണ്ടിയിരുന്നത്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാ വേണ്ടിയിരുന്നത്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കണ്ടിട്ടാന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ടോവിനോട് കേട്ടത് ടോവിനോട് യൂട്യൂബ് റൂട്ടേഴ്സ് കണ്ടിട്ടാണ് ടോവിനോ ഈ പടത്തിലോട്ട് കാസ്റ്റ് ചെയ്യാൻ. ആ ടോവിനോ ഹ്യൂമർ നന്നായിട്ട് ടോവിനോ ഇപ്പൊ എന്ന് നിന്റെ മൊയ്തീൻ ഇറങ്ങിയിരുന്നു. എന്ന് നിന്റെ മൊയ്തീനിൽ കുറച്ചുകൂടെ ഈ പറയുന്ന ഒരു ഗൗരവമുള്ള ഒരു പയ്യൻ, ഒരു നാടൻ പയ്യനായിരുന്നു. യൂട്യൂബ് റൂട്ടേഴ്സിലാണ് കുറച്ച് ഊളനായിട്ട് അഭിനയിച്ചത്. ഒരു ഹ്യൂമർ ക്യാരക്ടർ നന്നായിട്ട് ടോവിനോ ചെയ്തത് യൂട്യൂബ് റൂട്ടേഴ്സിലായിരുന്നു. ഇത്തിരി എന്താ പറയാ, ഒരു മറ്റേ ജോണി ബ്രാവോ ഒക്കെ ഉണ്ടല്ലോ, പഴയ മസിലേ കാണിച്ച് ഗേൾസിന്റെ കൂടെ ഒക്കെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നമുക്ക് ഗോതയ്ക്കും വേണ്ടിയിരുന്നത്. അപ്പൊ യൂട്യൂബ് റൂട്ടേഴ്സ് കണ്ടപ്പോഴാണ് ഞാൻ ഇവൻ കോമഡി ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഒരു ധാരണ എനിക്ക് കിട്ടിയത്. ടോനോ പൊതുവെ ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ നമ്മൾ ആക്ടേഴ്സ് എടുത്ത ഫിസിക്കൽ എഫേർട്സിനെ പറ്റി ഒരുപാട് കേൾക്കാറുണ്ട്, അവരുടെ ഡയറ്റിൽ വരുത്തിയ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇത്ര സമയം വർക്കൗട്ട് ചെയ്തെന്നൊക്കെ. അപ്പൊ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ എഫേർട്ടാണ് ടോനോ ഈ ചിത്രത്തിനായിട്ട് എടുത്തത്? ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ഇപ്പൊ സിനിമയുടെ ആവശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മടി പിടിച്ച് ഒരുപാട് നേരം വെറുതെ ഇരിക്കാനും കിടന്ന് ഉറങ്ങാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ആ സമയത്തുള്ള ബോഡി ഷേപ്പ് എന്തായിരിക്കും ഊഹിക്കാവുന്നുള്ളൂ. ഞാൻ ഭയങ്കര ഔട്ട് ഓഫ് ഷേപ്പ് ആയിരുന്നു ആ സമയത്ത്. ബോഡി നന്നാക്കുന്നതിനേക്കാൾ മുമ്പ് ചെയ്തത് ഗുസ്തി പഠിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഗപ്പിക്ക് വേണ്ടിയിട്ട് താടി വളർത്താനിരുന്ന കുറച്ച് സമയം ഉണ്ടായിരുന്നു, ഒരു 4 മാസം ഉണ്ടായിരുന്നു. അതിലൊരു മാസം ഗുസ്തി പ്രാക്ടീസ് ചെയ്തു ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ പോയിട്ട് മിന്നലാശാന്റെ അടുത്ത്. എന്റെ ഏറ്റവും ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജിം ചിലപ്പോൾ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ, അവിടെ വരെ എത്തുന്ന ആ ജേണിയാണ് എന്റെ ഏറ്റവും ഞാനത് ഓവർകം ചെയ്യാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. Okay. You know, where we were shooting, we used to put mattresses and we used to practice there. With the action master. രണ്ട് ശിഷ്യന്മാരും ഉണ്ടായിരുന്നു, രണ്ട് പെൺകുട്ടികളും. Oh, Vamika, I read somewhere that these guys had to stop shooting for some 2-3 weeks because you sustained some injury during practice or... That you had to mention, right? Because then Vamika will be blamed, right? Let's do that. So I got conjunctivitis, and conjunctivitis... I thought it was bacterial... because of some injury, physical injury. It was, I'll tell you, it was a severe... I had injuries also, but those were the kind of injuries that I don't really care. So I kept shooting for another 6 days with the conjunctivitis in my left eye. In my right eye. And... മഡിലാണ് മണലിലാണ് ഈ ഫൈറ്റ് ഒക്കെ ചെയ്യുന്നത്. ഈ മണൽ കണ്ണിലേക്ക് പോയാലും ഈ കൺജക്റ്റിവൈറ്റിസ് വരാം, അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ വരാം. അപ്പൊ നമ്മുടെ ഷൂട്ടിങ്ങിനിടയ്ക്ക് തന്നെ പറ്റിയിട്ടുള്ള ഒരു ഇഞ്ചുറി തന്നെയാണെന്ന് പറയാം. Not letting me speak. Most of the Malayalis will be expecting an answer in Malayalam, that's why. Haan, okay, then you tell. He was trying to help you. No. I want all the Malayalis to know now my story. Haan, tell them. No, I was telling that you got the conjunctivitis or the eye infection because you were fighting in the mud. No. You're telling the wrong story. So these bacterias, they can... Chengannu. We had a lot of fun, I was saying. Yeah, I heard that. Don't trust his translations. Never ever. No. ബേസിലെ ആദ്യത്തെ സിനിമ കുഞ്ഞിരാമായണം, അത് ഇഷ്ടമായവർക്ക് അത് ഒരുപാട് ഇഷ്ടാവുകയും അല്ലാത്ത കുറെ ആൾക്കാർക്ക് ആ സിനിമ അത്രയ്ക്ക് വർക്ക്ഔട്ട് ആയില്ല. അപ്പം
ഈ കുഞ്ഞിരാമായണം ഇഷ്ടപ്പെടാത്ത പ്രേക്ഷകരെ ആകർഷിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഗോദയിൽ ചെയ്തിട്ടുള്ളത്? അവരെയും കൂടി തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തെങ്കിലും എഫേർട്ട് എടുത്തിട്ടുണ്ടോ? കുഞ്ഞിരാമായണത്തിന് ഏറ്റവും കൂടുതൽ പരാതി പറഞ്ഞിരുന്നത് അതിലൊരു കഥയില്ല എന്നുള്ള രീതിയിലായിരുന്നു. അതൊരു കള്ളുകുപ്പീനെ ബേസ് ചെയ്തിട്ടൊരു സിനിമ എടുക്കുക, സൽസ കുപ്പീനെ ബേസ് ചെയ്തിട്ടൊരു സിനിമ എടുക്കുക, ഇതെന്ത് കഥയാണ്? ഇങ്ങനെയാണോ കഥ? ഒരു സിനിമ എന്ന് പറഞ്ഞ ഡ്രാമ, ഇമോഷൻസ്, അങ്ങനെ ഭയങ്കര ഡീപ്പായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വേണ്ടേ, എന്നാലേ അത് സിനിമയാവുള്ളൂ, സിനിമാറ്റിക് ആവുള്ളൂ എന്നൊക്കെയുള്ള ഒരു ഒരു ധാരണയുള്ള ആളുകളും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ടൂ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു മൂഡ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് അത് ഇഷ്ടപ്പെടാതിരുന്നത്. മെയിനായിട്ട് കഥയില്ലായ്മയാണ് അതിൻ്റെ അകത്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ എലമെന്റ്സ് എല്ലാം ഇതിനകത്തുണ്ട്. അതെ. അതുകൊണ്ട് ഡ്രാമ ഉണ്ട്, പരാതി അങ്ങോട്ട് തീർത്തു. ജഡ്ജ് ചെയ്യുന്ന ആൾക്കാര് ചിലർക്ക് ഭയങ്കര കോമഡിയാണ്, പഴശ്ശിരാജയുടെ കഥ മോശമാണെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അതിന്റെ കഥ അങ്ങനെയാണ്, പഴശ്ശിരാജയുടെ അവസരം നായകൻ മരിച്ചുപോയത് മോശമായി പോയെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതങ്ങനെയാണ്, നമുക്കത് നമ്മള് ഭംഗിയായിട്ട് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയ കാര്യം. ടോവിനോ ടോവിനോ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ എ ബി സി ഡി ആണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത്. അഖിലേഷ് വർമ്മ അല്ലെ, കുറച്ചൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി കാഞ്ചന എന്ന നിന്റെ മൊയ്തീനിലെ കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അപ്പൊ ഇങ്ങനെ ഗപ്പ് ഇങ്ങനെ പല സിനിമകളിലുണ്ട്. പക്ഷെ ഈ സിനിമയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പൂർണ്ണമായിട്ട് ഒരു ഹീറോ ആയിരുന്നു എന്നുള്ളത് ഒരു എനിക്കത് മെക്സിക്കൻ പാരത്തെ ഒഴിച്ച് ബാക്കി സിനിമകളിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഈ ഒരു സോളോ ഹീറോ എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ മെക്സിക്കൻ അവാർഡ് തന്നെയായിരുന്നു. അപ്പം ഈ സിനിമയിലും ഞാൻ കേട്ടിടത്തോളം വാമിക്കയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്, ഒരു സ്ത്രീക്ക് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് എന്നാണ് കേട്ടത്. അപ്പൊ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാൻ നേരത്ത് പൊതുവെ നായകന്മാർക്കൊക്കെ ഒരു മടിയുള്ള ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വാമിക ചെയ്യുന്ന അത്രയ്ക്കും ഗുസ്തി ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് എന്റെ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് ഒട്ടും കുറഞ്ഞു പോകുന്നില്ല. ഞങ്ങൾ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഞങ്ങൾ രണ്ടുപേരുടെയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് രഞ്ജി സാറിൻ്റെ. അപ്പോൾ ഞങ്ങളുടെ മൂന്ന് പേരുടെയും ക്യാരക്ടേഴ്സ് ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്ന് ലീഡ് റോൾസാണ് ഇത്, അല്ലാതെ ഒരാൾ ലീഡ് റോളും ബാക്കിയുള്ള ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സും അല്ല, മൂന്നും ലീഡ് റോൾസ് തന്നെയാണ്. ലാസ്റ്റ് ഇയർ വി ഹാഡ് ടു സൂപ്പർ ഹിറ്റ് ഫിലിംസ് വിച്ച് ഹാഡ് റെസ്ലിംഗ് ആസ് ഇറ്റ്സ് മെയിൻ തീം, ആമിർ ഖാൻസ് ദംഗൽ ആൻഡ് സൽമാൻ ഖാൻ സുൽത്താൻ. So when you heard the story and when you started working on this film, were you anxious or were you tense? Because people might compare this film with Dangal and Sultan. You know, actually, we thought that we'll release the film before Dangal. Oh. That's how we planned, because okay. He had been working on this film since a long time. And when Dangal was getting made, I was like, what? Dangal? Wrestling? And Aamir Khan. Yeah, huh? He said, what are you going to do now? Okay. We want to release the film before the trailer. Yeah. Before their trailer. But some of the other things happened and it got delayed. Conjunctivitis. No, even before that, film got delayed, right? Yeah, yeah. Yes. Because of baby. Listen, you don't mess with me, I'm telling you. Like the shooting only got delayed before that. Because of Basil's laid back attitude. And because of conjunctivitis. That happened after 1 month's shooting. Like we had shot for 1 month and then the conjunctivitis happened. ഞങ്ങള് നോക്കുമ്പോഴേ ദംഗല് സുൽത്താൻ ഒക്കെ ഇറങ്ങിയത് ഞങ്ങൾക്ക് ഭയങ്കര ഗുണമാണ്. ഇല്ലെങ്കിൽ ഈ ഗുസ്തി എന്ന് പറയുന്ന സ്പോട്ടിന് ഞങ്ങള് പൊക്കിക്കൊണ്ട് വന്ന് ഇതിനെ ഒരു ബ്രഷപ്പ് ചെയ്യേണ്ടതായിരുന്നു. ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, ഇത് ദംഗലിന്റെ കോപ്പി അല്ലേ ഇത് എന്നൊക്കെ. ദംഗല് റിലീസാവുന്നതിന് മുമ്പ് ഷൂട്ടിംഗ് തുടങ്ങിയ ഞങ്ങൾ, അല്ലെങ്കിൽ ബേസിലും രാകേഷ് ഷെട്ടനും കൂടെ ദംഗല് കോപ്പി അടിച്ചാണെന്ന് പറയുമ്പോ ലോജിക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. റിലീസാവുന്നതിന് മുമ്പ് ആ സിനിമയുടെ കഥ ഊഹിച്ചെടുത്ത് കോപ്പിടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഹോളിവുഡിൽ ഇറങ്ങുന്ന പല സിനിമകളും നമുക്ക് ഊഹിച്ചെടുത്ത് കോപ്പിടിക്കേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന വലിയ സിനിമകളായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാനും പാടില്ല. അത് തന്നെ വലിയ തെറ്റാണ്. ദംഗൽ സുൽത്താൻ എന്നൊക്കെ പറയുന്നത് വലിയ ക്യാൻവാസിലുള്ള വലിയ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന വലിയ ബജറ്റിലുള്ള സിനിമകളാണ്. അതുമായിട്ട് നമ്മുടെ ഈ ചെറിയ സിനിമേനൊന്നും കമ്പയർ ചെയ്യാനേ പാടില്ല. അപ്പൊ നമ്മൾ നമ്മൾ കൊറേ സമയം സംസാരിച്ചെങ്കിലും ഈ ചിത്രത്തില് രഞ്ജി പണിക്കർ സാറിന്റെ പേര് ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളൂ. രഞ്ജി സാറ് എന്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്, ക്യാപ്റ്റൻ ഫയൽവാൻ എന്ന് പറയുന്ന തലമൂത്ത ഒരു ഫയൽവാൻ, അതാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ. മാസാണ് പുള്ളി, പടം കാണുമ്പോ മനസ്സിലാവും മാസാണ് പടത്തില്. അങ്ങനെയാണ് പുള്ളിയുടെ കാര്യം എന്താ വെച്ചാല്, ഫിസിക്കലി അത്രയും
പുള്ളിയുടെ ഫിസിക് അത്രയും ഭംഗിയുള്ള ഫിസിക്കാണ്. പുള്ളി ഓടുന്ന ഒരു സീനൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര അത്ലറ്റ്സ് ഓടുന്ന ആ ഒരു ബോഡി ലാംഗ്വേജ് ആണ് പുള്ളിയുടെ ഓട്ടത്തിന് തന്നെ. അത് പുള്ളിയുടെ ഈ പ്രായം എന്നൊക്കെ പറയുമ്പോൾ പുള്ളി വന്ന് ചോദിക്കും എനിക്ക് അത്ര വയസ്സായോടാന്നൊക്കെ ചോദിക്കും. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ ഉള്ള പുള്ളിയുടെ ഏജിൽ ഇത്രയും നല്ല ശരീരമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് വർക്ക്ഔട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന്. കഴിഞ്ഞ 30 വർഷമായിട്ട് പുള്ളി വർക്ക്ഔട്ട് മുടക്കിയിട്ടില്ലാത്ത ആളാണ്, റെഗുലർ വർക്ക്ഔട്ട് ചെയ്യുന്ന. ആമിക്ക ടോനോനെ അടുത്ത് പൊക്കിന്നൊക്കെ കേട്ടതുള്ളതാണോ അത്? അത് ഞങ്ങൾ ഒരുമിച്ച് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം ഹെവി വെയിറ്റ് ഒക്കെ കളിക്കുന്ന ആളാണ്. അപ്പൊ ഞാനത് കേട്ട് വാമിക വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ വെയിറ്റ്സ് ഒക്കെ മാറ്റിയിട്ട് ചെറിയ വെയിറ്റ് കിട്ടും. അപ്പൊ ഞാൻ നോക്കുമ്പോ അതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ കുറച്ചും കൂടെ വെയിറ്റ് നോക്കിയപ്പോ അത്യാവശ്യം നന്നായിട്ട് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന ആളാണ് വാമിക. ഈ ഒരു ഒരു സോങ്ങിന്റെ ഷൂട്ടിന്റെ ഇടയ്ക്കാണ് നമ്മള് ഈ ഗുസ്തി ടൂർണമെന്റിനുള്ള പ്രിപ്പറേഷൻസ്. അപ്പൊ ഞാനും രഞ്ജി സാറും കൂടെ വാമികനെ ഈ അതിഥി സിംഹ എന്നുള്ള ക്യാരക്ടറിനെ ട്രെയിൻ ചെയ്യിക്കുന്ന സീനാണ്. അപ്പൊ അതില് ഗുസ്തി മൂവ്സ് പ്രാക്ടീസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിൽ ഏതൊക്കെ മൂവ്സ് നമുക്ക് സോങ്ങിൽ കാണിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചുമ്മാ പറഞ്ഞു ഇങ്ങനെ ഒരു മൂവുണ്ട്, ഇങ്ങനെ പൊക്കി തോളത്തെടുത്തൊക്കെ ഒരു പരിപാടി ഉണ്ട്. വാമികക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അത് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വെറുതെ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. നമുക്ക് എനിക്ക് അന്നൊരു 82-83 kg ഉണ്ടാവും. എന്നെ വളരെ ഈസി ആയിട്ട് പൊക്കി വെച്ച് മാത്രമല്ല ആ കറക്കി കറയിൽ രണ്ട് റൗണ്ട് നടക്കും. നമുക്കിപ്പോ അത് കാണാമോ സിനിമയിൽ? ഞാൻ ബലം പിടിക്കാതെ നിന്നോടത്തോണ്ടാണ് ഇങ്ങനെ പൊക്കിയെടുത്ത്. പൊക്കിയെടുക്കാന്ന് പറഞ്ഞാൽ പൊക്കി ഇങ്ങനെ എടുത്ത് തോളത്ത് വെക്കൂലോ, തോളത്ത് വെച്ചിട്ട് ഇങ്ങനെ അതിൽ. So are you saying that it can be really easy, you just pick the guy? മോളെ മുട്ടടിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിയായിരുന്നു കഴിഞ്ഞാണ്. അത് മുട്ടടിച്ചോണ്ടല്ലോ പടം നല്ലതായിട്ട് ഓടിയത്. അല്ല അത് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഒരു വയസ്സൊക്കെ ആവുമ്പോഴേ നല്ല മുടി വരാൻ വേണ്ടിട്ട് മുട്ടടിക്കും. അപ്പൊ വെള്ളകളിലൊക്കെ പോകുമ്പോ മുട്ടടിക്കും. അതേ ചെയ്തേക്കുന്നത് റിലീസിന്റെ സമയത്ത് സംഭവിച്ചു പോയി. അല്ല അതെന്ന് വെച്ചാൽ ഞാൻ മനഃപൂർവ്വം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതല്ലേ. അതായത് ആ പോസ്റ്റിന്റെ റീച്ച് ഭയങ്കരമായിരുന്നു. അപ്പൊ അത്രയും പേരും കൂടെ അറിഞ്ഞില്ല റിലീസ് അച്ഛന്റെ റിലീസ് ആവുന്ന സിനിമയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോ ഞാൻ അതിന്റെ റിലീസ് ഡേറ്റും സിനിമയുടെ പേരും എല്ലാം മെൻഷൻ ചെയ്ത് പ്രൊമോഷൻ ടെക്നിക്സ് ഉണ്ടോ? ഇത്തവണ അങ്ങനെ ഒന്നുമില്ല. ബേസിൽ കല്യാണമാണ് വരുന്നത്. അപ്പൊ അതിനുമുമ്പ് ബേസിൽ ഒന്ന് മുട്ടടിച്ചാലോ മുട്ടടിപ്പിച്ചാലോ എന്നൊരു ആലോചന ഉണ്ട്. കല്യാണം കഴിയുമ്പോ ഞാൻ ഓൾറെഡി മുട്ടയായിക്കോളും. He's blushing. Look at him. He's getting married, I'm telling you. August, right? Yeah. He's getting married and Basil will change. ഈ പാവപ്പെട്ട യുവാവിന്, നിർദ്ധന യുവാവിന് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള പൈസ ഒക്കെ ഉണ്ടാക്കേണ്ടത് ഈ സിനിമയിൽ. Then he'll be a changed man. Man. Yeah. അങ്ങനെ ഒരു ചേഞ്ച് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവും. കല്യാണം കഴിഞ്ഞാൽ മുട്ടയാവും ഈ പറഞ്ഞ പോലെ. ഒരു വഴിയാവും. Would you like to say something about Tomino's performance in this film? എന്തോ വലുത് വരാനുണ്ട് കേട്ടോ. I saw some rushes of Godha and I told Basil, I remember telling him that Tomino is such a good actor. Like I've seen his film. I've seen his film Guppy and he played a mature guy and you know his body language and everything in that film was completely different and also his personality and also his hairstyle and the beard style and in this film he's completely opposite, you know, he's not playing that older guy, he's playing a young guy and I was even specifying some scenes, some shots where I thought that he did really good. I remember telling it to Basil that you know now he's cutting me, so he wasn't that good basically. Basil didn't tell me all these things. Yeah, because you know he knows that we should not tell you these things. Uh-huh. Okay, keep telling. Yeah, that's it. Okay, that's it. ഞങ്ങള് ഗോദയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തായിരുന്നു ഗപ്പി റിലീസ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഗപ്പി കാണാൻ പോയി. അത് കഴിഞ്ഞിട്ട് പടം കഴിഞ്ഞപ്പോ വാമിക പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് അവളുടെ ഫസ്റ്റ് മലയാളം മൂവിയാണ്, അവൾ ഫസ്റ്റ് കാണുന്ന ഒരു മലയാളം മൂവിയാണ് ഗപ്പി. അത് ഭയങ്കര എന്താ പറയാ
മലയാളം സിനിമയെ പറ്റി നല്ല ഇംപ്രഷൻ ആയി ഫസ്റ്റ് പടം കണ്ടപ്പോ പറഞ്ഞു. എനിക്ക് മലയാളം അറിയില്ല എന്നൊക്കെ കരുതി കൈന്നൊക്കെ ഇടുന്നുണ്ടോ? What did you tell after watching Guppy? I actually took the DVD from him and I had sent it to my father and I have asked him to watch it. I loved it. Like, I couldn't understand. No. That expression was to her because she was telling that You guys are taking advantage. I mean, I thought he was taking advantage because you don't know the language. I said you liked the movie Guppy. Then she is telling that I'm telling that only because you don't know Malayalam. I told it in Malayalam. That you were one of the first audience of Guppy and you loved it. And you really loved the film, so I thought... You did, right? Obviously, I did. That's why I said all that to you after watching Guppy. Okay, can you say no in 5 different modulations, please? Because our audience, they don't know the entire story, that's why. She can do 10. No. No. And the double one. No. No. I've actually done this to today. I said no to the guy. You know, because he was asking for my number. And I was like, oh my goodness. എനിക്ക് നമുക്ക് ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഷോ 2-3 മണിക്കൂറൊക്കെ ആക്കേണ്ടി വരും. ഗോദ സിനിമകൾ അത്ര ഉണ്ടാവും. അപ്പൊ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി 3 പേരെയും പ്രതികരിച്ചുകൊണ്ട് ടോനോയ്ക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നിങ്ങൾ എല്ലാവരും അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. കണ്ടിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായമായിരിക്കും ഞങ്ങൾക്ക് ഉറപ്പാണ്. അത് എല്ലാവരോടും പറയണം. അങ്ങനെ ഈ സിനിമ കൂടുതൽ ആൾക്കാർ കാണട്ടെ. ഈ സിനിമ വലിയൊരു വിജയമായിട്ടെ എന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. Pamika, would you like to add some? Even if one girl can get motivated or can get inspired from this character, I think I'll be more than happy. Like, there'll be always obstacles in your life, you know, in your way. And I think Aditi Singh is one example. Like, I just feel that she's one girl who, no matter what, like, she was focused, you know. And I hope Aditi inspires people. So please get inspired and watch Godha. Please go and watch Godha. And I'm telling you, I know for a fact that it's not Dangal, it's not Sultan, it's not a serious film, it's not a biopic. But I know for a fact that I just wish for one thing, that people will get inspired. And also when they come out of the theater, they'll be smiling, you know. That's it. That's all we want. Please go and watch Godha. അതിഥി സിംഗിന് ഒരുപാട് പെൺകുട്ടികളെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പൊ നമുക്കിനി ഗോദയിൽ കാണാം. താങ്ക് യു. താങ്ക് യു.